السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي. الله سبحانه وتعالى إلا نعم نردشنم ജീവനത്തെ എല്ലാ സന്ദർഭത്തിൽ പാലിച്ച് ജീവിക്കണം. ദിക്ർ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ദുനിയാവുള്ളങ്ങനത്തെ എല്ലാ ആൾമാരും അങ്ങനെ ജീവനത്തിൽ ഏതെങ്കിലും ഒന്നരെ അങ്ങനെ നിധിയാക്കി വെക്കറാറ്. ചില ആൾമാർ കാസറെ അങ്ങനെ നിധിയേത്തിക്കാൻ കാക്കര കാണാം. ഇനി ചില ആൾമാർ അങ്ങനെ കൃഷിയെ അങ്ങനെ നിധിയേത്തി കാണാറ്. അതേപോലെ ചില ആൾമാർ അങ്ങനെ മക്കളെ അങ്ങനെ നിധിയേത്തി കാണാറ്. ചില ആൾമാർ ഗോൾഡുരെ നിധിയേത്തി കാണാറ്. ചിലങ്ങ അങ്ങനെ സിൽവറെ നിധിയേത്തി കാണാറ്. ഇങ്ങനെ പല ആൾമാരും അങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒന്നുരെ നിധിയേത്തി കാണ്ടത് നമുക്ക് കാണാം. ആ സന്ദർഭത്തിൽ അങ്ങ് മനസ്സിലാക്കണായത് മുസ്ലിമായ ഒരു വ്യക്തിക്ക് അവണുക്കും ഒരു നിധിയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടിയത് കാണാം. എല്ലാവർക്കും നിധി ഇന്നതുപോലെമേ മുസ്ലിമരുടെ ജീവനത്തിലും ഒരു നിധിയുള്ളതായിട്ട് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊണ്ട കാണാം. ഉറക്ക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു റബിൽചിത് ചൊണ്ടതായിത്തിക്കർ ഇദാർ ഐത്തൻ നാസ നീ ആൽമാരെ കണ്ടെൻ തായെങ്ക് ഇഖ്തനസു ഖദ് ഇഖ്തനസു ദഹബ വൽ ഫിദ്ദ അങ്ങ ബംഗാരും സിൽവറെ വെള്ളിരെ അങ്ങനെ നിധിയേത്തി കണ്ടെന്തായെങ്കിൽ, അതായത് ചുമത്തെ മനുഷ്യന്മാർ ബംഗാരും അതേപോലെ സിൽവറെ അങ്ങനെ എന്താക്കാറ് നിധിയേത്തി കണ്ടോന്നുള്ളാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്ത് ഖുർആനിൽ ചൊന്നത് കാണാം, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ ദുനിയാവരെ സീനത്തായിത്തിക്കറ് സമ്പത്തും അതേപോലെ സന്താനം ചൊത്തുള്ളത്. അപ്പോൾ ചുമത്തെ ആൾമാർ അങ്ങനെ നിധിയേത്തി ഒന്നൊന്ന് കണ്ടോന്ന് തിക്കറാറ്. ഈ സന്ദർഭത്തിൽ നീ മനസ്സിലാക്കണായത് അതായത് ഇക്ര ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത്, ഈ സന്ദർഭത്തിൽ നീ എന്താക്കണു, നിൻ്റെ നിധിയേറ്റ് നീ കാണണായത്, അതായത് മുസ്ലിംറങ്ങളെ മൊത്തം മുസ്ലിംറങ്ങളെ അങ്ങ എല്ലാവരും അങ്ങനെ ജീവിതത്തിൽ നിധിയേറ്റ് കാണണായത്, അതായത് ഇക്ര ഫഖ്നിസ് ഹൗല ഇൽ കലിമാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് അങ്ങനെ ഫഖ്നിസ് ഹൗല ഇൽ കലിമാത്ത്, ഈ കലിമാത്ത് നാനിക്ക് പടപ്പാട്ട് പോകേണ്ടത് ഈ കലിമാത്ര നിന്ന് നിൻ്റെ നിധിയേത്ത് കാണുമെന്ന് വെച്ചാൽ തൈത്തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതു എല്ലാവർക്കും നിധി ഇന്നതുപോലെമേ മുസ്ലിമുകളും പാവത്തെ ദാരിദ്ര്യത്തിലുള്ള ആൾമാരായിത്തിക്കുറാർ, ചുമ കഷ്ടത്തിൽ നിന്ന് ആൾമാരായിത്തിക്കുവാർ, അങ്ങനെ ജീവനത്തിലും അങ്ങ് നിധിയാക്കി വെക്കുകല്ലേ ഒരു വലിയ നിധിയേത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടരുത് നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കണായത് ആ നിധിയേത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഇട്ട ചൊന്ത് കൊടുക്കുന്ന ദൈത്തിക്കർ എന്തെത്തിക്കർ ആ നിധി, ആ നിധി ഒരു ദുആ ഐത്തിക്കർ. ആ ദുആ നമുക്കിങ്ങനെ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്ഹലുക സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ് വ അസ്ഹലുക മൂജിബാതി റഹ്മതിക വ അസാഇമ മഗ്ഫിറതിക വ അസ്ഹലുക ശുക്ര നിഅമതിക വ ഹുസ്ന ഇബാദതിക വ അസ്ഹലുക ഖൽബൻ സലീമ ولسانا صادقا واسالك من خير ما تعلم واعوذ بك من شر ما تعلم واستغفرك لما تعلم انك انت العلا انك انت علام الغيوب ചൊന്തുള്ള ആ ഒരു ദുആ ഇദൈതിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്, നിങ്ങൾ നിങ്ങളെ നിധിയേത്ത് കാണണം ചൊന്തൈതിക്ക് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ട്. എന്തുകൊണ്ട് ദൈതിക്ക് ഇങ്ങനെ ചൊല്ലുകല്ല കാരണം ഈ ഒരു ദുആ, ആ ദുആ നിങ്ങളെ നിധിയേത്ത് കാണണം ചൊന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടുകൊണ്ട് കാരണം എന്തേ, ഒന്നാമത്തെ തങ്ങൾ നോക്കണായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ദുആ പടപ്പാട്ടിയത് ദുആ ഇത്തിക്കർ. ആ ദുആത്തെ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണായ ചില വിഷയമുണ്ട്. മുസ്ലിമരുടെ ജീവനത്തിൽ എല്ലാ പ്രയാസഘട്ടത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അവൻ്റെ ആയുധാക്കി വയ്ക്കണായ ഒന്ന് ഇത്തിക്കർ ദുആ ചൊന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ചൊന്നത് ഇത്തിക്കർ ഖാല റബ്ബുക്കും നിങ്ങളെ റബ്ബു ചൊന്നറ ഉദ്ഊനി നിങ്ങൾ നൻ്റെ വിളിച്ച് ദുആർക്കൊറു അസ്തജിബ ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തണ്ട. മുസ്ലിമരുടെ ജീവിതത്തിൽ അല്ലാഹു റൊട്ടി കൊല്ലിയ ദുആ
അത് എല്ലാ സന്ദർഭത്തിലും വേണായത് എത്തിക്കരുത്. കാണാ കാരണം മുസ്ലിമായ ഒരാൾക്ക് അവൻ്റെ എല്ലാ അത്രാണ്ടും വലിയൊരു പ്രൊട്ടക്ടർ ചുമത്തുള്ളത് അത് അല്ലാഹു എത്തിക്കറ. വേറെ ആൾമാർ അങ്ങനെ വിഗ്രഹത്തിന്മേൽ ആറാ ഭരവസിട്ട് നിൽക്കാർ, അയങ്ങ അങ്ങലും പ്രൊട്ടക്ഷൻ ആക്കുന്നത് അല്ലാഹു എത്തിക്കറ. അയങ്ങ അങ്ങ് അത് മനസ്സിലാക്കിയിട്ടില്ല, മുഅ്മിനായ ആൾമാരെ മനസ്സിലാക്കിയാർ. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണായത് ദുആ ചുമത്തുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും വേണം. അതായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് വഇദാ സഅൽത അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് കാണാ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബ ദഅവത ദാഇ ഇദാ ദഅൻ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ട അള്ളാഹു സുബ്ഹാനഹു വ തആല പടപാടി കൊടുക്കുന്നത് ഐതിക്കർ. നൻ്റെ അടിമമാർ നൻ്റെ വിഷയത്തിൽ കേട്ടെന്തായെങ്കിൽ അങ്ങനൊട്ടിക്ക് ചൊല്ലൊറു നാനങ്ങളെ മുട്ടവില്ലാത്ത അങ്ങ് നൻ്റെ വിളിച്ച് ദുആർക്കട്ട് അങ്ങ് നൻ്റെ ഒട്ടിക്ക് കേൾക്കട്ട് അങ്ങനെ ആവശ്യത്തെ നാണങ്ങൾക്ക് കൊടുക്കുക ചുമത്തേത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്. അപ്പോൾ മുഅ്മിൻ്റെ ജീവനത്തിൽ ദുആ ചുമത്തുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വിഷയം എത്തിക്കറ്. അതിലും പ്രധാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചുമത്തെ ദുആ പഠിപ്പാട്ടിയത് കാണാം. ആ ദുആ ഞങ്ങളുടെ ജീവനത്തിൽ വേണേത്തിക്കറ്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടി ഇങ്ങനത്തെ ചുമ്മ ദുആ കാണാം. ഈ അള്ളാഹു ഖുർആനിൽ പടപ്പാട്ടിയതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പടപ്പാട്ടിയ ദുആയെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഇത് അള്ളാഹുവിൻ്റെ വഹീ മുഖാന്തരം ഐതിക്കർ കിട്ടരുത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പിടിയുണ്ടു ഒരു മനസ്സക്ക് അവൻ എങ്ങനെ ദുആർന്നെങ്കിൽ ഐതിക്കർ അള്ളാഹു സ്വീകരിക്കരുത്. അപ്പോൾ അള്ളാഹുക്ക് ഇഷ്ടം ഏത് രീതിയിൽ ഐതിക്കർ ആ രീതിയിൽ ഐതിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും ഹദീസിലായിട്ട് നിങ്ങൾക്ക് പടപ്പാട്ടിയത്. അതുകൊണ്ട് തങ്ങളുടെ ജീവനത്തിൽ ദുആ ചുമത്തുള്ളത് അതി മഹത്തരമായിട്ടുള്ള വിഷയത്തിക്കർ. നോക്കൂ ഈ ദുആത്തെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കരുതായെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടി അങ്ങനത്തെ ഈ നിധി മുസ്ലിമരെ നിധി ചുമത്തുള്ളത് ആ നിധിയുടെ മഹത്വ ആ ദുആത്തെ മഹത്വം മനസ്സിലാക്കലേക്ക് മുന്നോളൂ. ആ ദുആത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റാർട്ടിങ്ങിൽ ചൊല്ലൊരു പലക്ക കാണാം. എന്തെത്തിക്കർ അല്ലാഹുമ്മ ഇന്നി ചുമത്തേത്തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആത്തെ സ്റ്റാർട്ടിങ് തുടങ്ങരുത്. അവിടെ ഒരു ദുആത്തിൽ ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ജീവനത്തിൽ ദുആർക്കുമ്പോൾ ഞങ്ങൾ ചൊല്ലിതേറ്റിക്കർ അള്ളാഹുവേ അള്ളാഹുമ്മ ചൊന്തു. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണായ ചില വിഷയമുണ്ട്. അള്ളാഹുരെ ഖുർആനിലാവട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലാവട്ടു എല്ലാ ദുആം നിങ്ങൾക്ക് കാണേണ്ടത് ഒരു ഖുർആനിലുള്ള ദുആയെല്ലാം റബ്ബനാ ചൊന്തേറ്റിക്കർ തുടങ്ങരുത്. റബ്ബന റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന റബ്ബന ളലംന അൻഫുസന റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി ഇങ്ങനെ എത്രമ ദുആ കാണാം. എല്ലാ ദുആത്തിലും നിങ്ങൾ ഖുർആനിൽ കാണേണ്ടത് റബ്ബന അല്ലെങ്കിൽ റബ്ബി ചൊന്തേറ്റിക്കർ. ആരേറ്റിക്കർ വിളിച്ച് ദുആർക്കരുത്, അള്ളാഹുരെ മാത്രം. അപ്പോൾ ഖുർആനിലുള്ള എല്ലാ ദുആത്തിലും ബിലി അള്ളാഹുറിട്ട മാത്രം എത്തിക്കർ. അള്ളാഹു അല്ലാത്ത മുഹിദ്ദീൻ ശേഖത്താവട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടാവട്ടു നൂഹ് നബിയെ വിളിച്ചിട്ടാവട്ടു ഇബ്രാഹിം അലൈഹി സ്വലാമർ വിളിച്ചിട്ടാവട്ടു ഒരു ദുആം നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. ഖുർആനിലുള്ള എല്ലാ ദുആം റബ്ബന ആ റബ്ബറെ വിളിച്ചതായിട്ട് ദുആർക്കരെ. ഇനി ഈ ഹദീസിൽ വന്ന പോലത്തെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടിങ്ങനത്തെ ഈ ദുആത്തിലും നിങ്ങൾക്ക് കാണേണ്ടത് അള്ളാഹുമ്മ ചൊത്തൈത്തിക്കർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടിങ്ങനത്തെ എല്ലാ ദുആം ഹദീസിലുള്ള ഇങ്ങനത്തെ സുന്നത്തായിട്ട് പടപ്പാട്ടി എത്ര ഉള്ള ദുആ ഉണ്ടാ ജാ ഉറങ്ങുമ്പോല്ല ദുആ ഉറങ്ങി തിനിക്കുമ്പോല്ല ദുആവട്ടു ഔത്തിരി പുറത്തു പോകുമ്പോല്ല ദുആവട്ടു അതേപോലെ ഡ്രസ്സ് ഇടുമ്പോല്ല ദുആവട്ടു അതേപോലെ ഡ്രസ്സ് മാറ്റുമ്പോല്ല ദുആവട്ടു അല്ലെങ്കിൽ ബാത്റൂം പോകുമ്പോൾ ദുആവട്ടു ബാത്റൂം വരെ പുറത്ത് വരുമ്പോല്ല ദുആവട്ടു നിസ്കരിക്കുമ്പോല്ല ദുആവട്ടു പള്ളിക്ക് പോകുമ്പോല്ല ദുആവട്ടു ഏത് ദുആന്ന് എടുത്ത് നോക്കിയെങ്കും എല്ലാ ദുആത്തിലും നിങ്ങൾക്ക് കാണേണ്ടത് അള്ളാഹുമ്മ ചൊന്തുള്ള ബിലിയേറ്റിക്കർ നിങ്ങൾക്ക് കാണേണ്ടത്. അതേറ്റിക്കൊണ്ട് ഞങ്ങളുടെ ജീവണ ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും ഏത് പ്രയാസഘട്ടത്തിലും ഞങ്ങൾ അള്ളാഹുരെ ഐത്തിക്കർ വിളിച്ച് ദുആർക്കണം. അതായത് ഖുർആനും ഹദീസിലും കാണ്ടേ എല്ലാ ദുആത്തെ ബലിയും അള്ളാഹ് ചൊന്തു മാത്രമേ ഐത്തിക്കർ. അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ചിട്ടുള്ള ദുആ ഖുർആനും ഹദീസിലും നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണേ ഒന്നാമത്തെ വിഷയ ഈ ദുആത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടിയതായ നിധി ഈ മുസ്ലിമിൻ്റെ നിധിയിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളത് അള്ളാഹ് ചൊന്തുള്ള ബലി ഐത്തിക്കണം. ഞങ്ങളുടെ ദുആത്തിൽ വേണായത് ഞങ്ങൾ ദുആർക്കുമ്പോൾ അള്ളാഹുരെ മാത്രം വിളിച്ച് ദുആർക്കണം ഐത്തിക്കർ. അതല്ലാത്ത മക്കത്ത് മുശ്രിക്കിനെ പോലെ അങ്ങ് കപ്പലിന് സന്ദർഭത്തിൽ പ്രയാസം വന്നെത്തായെങ്കിൽ ഇദാ റക്കിബു ഫിൽ ഫുൽകി ദഅ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ അങ്ങ് ഇഖ്ലാസോടുകൂടി അള്ളാഹുരെ വിളിക്കിറാർ. എപ്പ കടലിൽ പ്രയാസം വന്നെത്തായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രക്ഷപ്പെടുത്തിയാൻ തായെങ്കിൽ പിന്നെ എന്താക്കുറാർ അങ്ങ് അങ്ങ് ഷിർക്കാക്കുറാർ അങ്ങ് അള്ളാഹു അല്ലാത്തങ്ങൾ വിളിച്ച് ദുആർക്കിറാർ അങ്ങ് അള്ളാഹു അല്ലാത്തങ്ങൾക്ക് ശുക്രാക്കിറാർ ലാത്താം അല്ലെങ്കിൽ ബാക്കി ഇന്നങ്ങനത്തെ അങ്ങ് ആരാധിച്ചോ ഇന്നേ വിഗ്രഹമാവട്ടു അല്ലെങ്കിൽ നോക്കൂ ഇന്നത്തെ കാലത്ത് മുസ്ലിംമാർ
എത്രമാ പ്രയാസം വന്നി തായെങ്കിൽ അങ്ങ് ആരെത്തിക്ക് ശുക്രാക്കരുത്. ആ മൊഹിദ്ദീൻ ശേഖർ ബർക്കത്ത് കൊണ്ടായേച്ചു. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നാൻ ദ്വാർന്ന് വിളിച്ചുകൊണ്ട് എത്തിക്കരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം വന്നേ ചെത്തു. അങ്ങനെ പല രീതിയിലും ആൽമാർ ചൊല്ലിത് കാണാം, മനസ്സിലാക്കൂല്ലത് അങ്ങനല്ല. അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തു സുമറിൽ പഠിപ്പാട്ടെ കാണാം. وَإِذَا مَسَّ النَّاسَ ضُرٌّ دَعَا رَبَّهُ مُنِيبًا إِلَيْهِ ثُمَّ إِذَا خَوَّلَهُ نِعْمَةً مِنْهُ نَسِيَ مَا كَانَ يَدْعُو إِلَيْهِ مِنْ قَبْلُ وَجَعَلَ لِلَّهِ أَنْدَادًا ചില ആൽമാർക്ക് അങ്ങനെയും പ്രോബ്ലം വന്ന് പ്രയാസം വന്ന് കഷ്ടം വന്ന് അങ്ങ് അല്ലാഹു റട്ടിക്ക് ദുആ അർക്കാർ. അല്ലാഹു ഷിഫാക്കി കൊടുത്തേൻ തായെങ്കിൽ അങ്ങ് മറന്നു പോണ്ടാർ. അല്ലാഹു റട്ടിക്ക് വിളിച്ച് ദുആർന്ന് വിശ്യ അങ്ങ് എന്നിട്ട് എന്താക്കാർ? ഷിർക്കാക്കാർ. അള്ളാഹു അല്ലാത്ത അങ്ങനെ പേരിൽ ചൊല്ലാറ് ആ മൊഹിദ്ദീൻ ശേഖർ ബർക്കത്ത് കൊണ്ട് ആയി, അല്ലെങ്കിൽ മൊഹിദ്ദീൻ ശേഖർ നാ വിളിച്ച് ദുആർന്ന് കൊണ്ടായി അല്ല. അള്ളാഹുറിനെ മാത്രം എത്തിക്കൊണ്ട് വിളിക്കണായത് കാരണം നിങ്ങളുടെ ദുആത്തുക്ക് ഉത്തര തണ്ടോണം. അള്ളാഹു മാത്രം എത്തിക്കറ അന്നങ്ങ് മനസ്സിലാക്കണ എത്തിക്കറ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും അതുപോലെ തൗഫീഖ് തന്നുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ ജീവനത്തിൽ നിങ്ങൾ നിധി ആക്കി വയ്ക്കണ എത്തിക്കറ് ഈ ദുആത്ത്. ആ ദുആത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് അല്ലാഹുമ്മ ഇന്നീ അസ്ഹലുക സബാത ഫിൽ അംർ വൽ അസീമത അലർ റുഷ്ദ് വ അസ്ഹലുക മൂജിബാതി റഹ്മതിക ചുന്തുലി വറബില്ല ദുആ. ആ ദുആത്തെ ഒന്നാമത്തെ ഭാഗം എത്തിക്കർ നിങ്ങൾ മനസ്സിലാക്കി അതായിത്തിക്കർ അല്ലാഹുമ്മ ചുന്തുലി ബിലി. ഞങ്ങളുടെ ജീവനത്തിൽ ഏത് സന്ദർഭത്തിലും എത്ര പ്രതിസന്ധി ഘട്ട ബന്ധങ്ങും എത്ര പ്രയാസ ബന്ധങ്ങും ഞങ്ങൾ വിളിച്ച് ദുആർക്കണായത് അത് അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബന അല്ലെങ്കിൽ റബ്ബി ചുന്തുലി ആ അല്ലാഹുരെ മാത്രമാണു. അല്ലാഹു സുബ്ഹാനഹു വതാല അതുപോലെ തൗഫീഖ് തന്നാൽ അനുഗ്രഹിക്കട്ടെ. ആമീൻ.